മിശിഹായിൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഈശോ ഇന്ന് ഒരു ഉപമയിലൂടെ നമ്മോട് പറയുകയാണ്. നമ്മൾ അനുസരണമാണ് സ്നേഹത്തിൻ്റെ അടയാളം. രണ്ട് പുത്രന്മാരെ അവതരിപ്പിച്ചിട്ട് ഒരാൾ ആദ്യം മനസ്സില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ പിന്നീട് മനസ്തപിച്ച് അവൻ പോയി. ഞാനിപ്പം പൊയ്ക്കോളാം എന്ന് പറഞ്ഞു, പക്ഷെ അവൻ പോയില്ല. ഇതിലേത് പുത്രനാണ് ശരിയായ സ്നേഹമുള്ള പുത്രൻ? തീർച്ചയായും ആ അനുതപിച്ച് മനസ്സില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പക്ഷേ പിന്നീട് അനുതപിച്ച് പോയ ആ പുത്രനാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ശരിയായ സ്നേഹത്തോടുകൂടി വേണം ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുവാനായിട്ട്. യഥാർത്ഥമായ സ്നേഹം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സ്നേഹം, ദൈവത്തെ അനുസരിക്കുന്ന ആ സ്നേഹം, ദൈവപ്രമാണങ്ങളെല്ലാം പാലിക്കുന്ന ആ ഒരു സ്നേഹജീവിതം, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ ഒരു കണ്ടുമുട്ടലാണ്. പിതാവായ ദൈവത്തോടും പരസ്പരവുമുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു കണ്ടുമുട്ടലാണ്. ആ സ്നേഹം നവീകരിക്കുവാനുള്ള ഒരവസരമാണ്. അതുകൊണ്ടാണ് ആദിമസഭയിൽ അവരെ അഗാപ്പെ എന്ന് വിളിച്ചിരുന്നു. അപ്പം മുറിക്കൽ ശുശ്രൂഷയെ പൊതുവായിട്ട് വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്, അഗാപ്പെ എന്നാണ്. അപ്പോൾ അവിടെ എല്ലാവരും ആദ്യം വന്ന് ആ ഒരു അത്താഴമൊക്കെ കഴിക്കും, എല്ലാവരും പങ്കിട്ടത് അനുഭവിക്കും, എല്ലാവരും അവിടെ ആരെങ്കിലും താമസിക്കാൻ ഇടയായാൽ അവരെ കാത്തിരിക്കും. എന്നിട്ട് അവരെല്ലാവരും കൂടെ വന്നിട്ട് എല്ലാവരും വന്നു എന്നുറപ്പാക്കിയിട്ട് അവർ ആ ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവരുടെ ആ സ്നേഹം നവീകരിച്ചിട്ടാണ് അവരാ അപ്പം മുറിക്കൽ ശുശ്രൂഷ വിശുദ്ധ കുർബാനയെ അർപ്പിച്ചിരുന്നത്. അതേപ്പറ്റിയാണ് പൗലോസ്ലീഹ എന്ന ലേഖനത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. നിങ്ങളുടെ ഒത്തുചേരൽ നിങ്ങൾക്ക് രക്ഷയ്ക്കല്ല ശിക്ഷാവിധിക്ക് കാരണമായിട്ട് തീരുന്നു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ സ്നേഹമില്ലാതെ ആ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നു. നിങ്ങൾ എല്ലാവർക്കും ഒന്നും ഭക്ഷണം കൊണ്ടുവരാൻ കാണുകയില്ല. പാവപ്പെട്ടവരൊക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്തവർ. അപ്പോൾ ഭക്ഷണം ഉള്ളവർ കൊണ്ടുവരും. അപ്പോൾ മറ്റവരും കൂടെ വന്നിട്ട് അത് പങ്കുവെച്ച് എല്ലാവരും അവരുടെ ആ സ്നേഹം പ്രകടമാക്കിയിട്ടാണ്, ആ സ്നേഹം നവീകരിച്ചിട്ടാണ് അവരാ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയിരുന്നത്. അതായത് ആ കുർബാന അർപ്പിച്ചിരുന്നത് അവിടെ ആ സ്നേഹമില്ലായ്മ കടന്നു. പൊതിയും കൊണ്ട് വരുന്നവർ ആദ്യം അവരുടെ പൊതി കഴിച്ചാൽ കഴിക്കും. മറ്റൊരു ചിലപ്പം പൊതി ഇല്ലാതെ ആയിരിക്കും വരുന്നത്, ഒന്നുമില്ലാതെ അവർ പട്ടിണിയായിട്ട് അവർ അങ്ങനെ അപ്പം മുറിക്കുന്ന, അതായത് സ്നേഹമില്ലായ്മയോടുകൂടി ആ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, അതിന് യാതൊരു അർത്ഥവുമില്ല. എന്തിനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിച്ചറിയുവാനും ആ സ്നേഹം പങ്കിട്ട് അനുഭവിക്കുവാനും വേണ്ടിയാണ്. ആ സ്നേഹം നവീകരിക്കുക എന്നുള്ളതാണ്. അതാണ് കുർബാന അനുഭവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതാണ് നമ്മൾ നവീകരിക്കപ്പെടണം, സ്നേഹത്തിൽ നവീകരിക്കപ്പെടണം, ദൈവികമായ സ്നേഹത്തിൽ നവീകരിക്കപ്പെടണം. അഗാപ്പേ, അഗാപ്പേ എന്നാണ് ആ ഭക്ഷണത്തിന് പേര് കൊടുത്തിരുന്ന അഗാപ്പേ എന്നാണ്. അതായത് ദൈവത്തിൻ്റെ സ്നേഹം, വെറും മാനുഷികമായിട്ടുള്ള ആ സ്നേഹങ്ങളല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുവാനായിട്ട് ശക്തി നുകരുന്ന ഉറവിടമാണ് ആ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ആ കുർബാനയിൽ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ കണ്ടുമുട്ടലിൻ്റെ ഒരു അനുഭവം ഉണ്ടാവണം. ദൈവവുമായിട്ടുള്ള പിതൃപുത്ര ബന്ധത്തിൽ ദൈവവുമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ കണ്ടുമുട്ടൽ, അതുപോലെ പരസ്പരം ആ സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ കണ്ടുമുട്ടൽ, ആ അനുഭവത്തോടുകൂടി വിശുദ്ധ കുർബാന അർപ്പിക്കണം. അല്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമാവും എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത്, അല്ലാതെ രക്ഷയൊന്നുമല്ല.
ആ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ. കാരണം നിങ്ങൾ സ്നേഹമില്ലാതെ അതിൽ പങ്കുചേരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ കുർബാന അർപ്പണത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഉറച്ച വിശ്വാസത്തോടും തികഞ്ഞ സ്നേഹത്തോടും കൂടി ഇതർപ്പിക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്നാണ് പറയുന്നത്. ഉറച്ച വിശ്വാസത്തോടും തികഞ്ഞ സ്നേഹത്തോടും കൂടി. അപ്പോൾ നമ്മൾ തികഞ്ഞ സ്നേഹത്തോടുകൂടി ജീവിക്കുന്നവരായി മാറുന്നില്ലെങ്കിൽ അതിനുള്ള ശക്തിയാണ് ഇത്. സ്നേഹത്തിൻ്റെ ബലിയർപ്പണമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നു, തൻ്റെ പുത്രനെ നൽകി. ദൈവം പിതാവ് തൻ്റെ പുത്രനെ നൽകി, പുത്രൻ തൻ്റെ ജീവൻ നൽകി നമ്മളെ സ്നേഹിച്ചു. അതിൻ്റെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവും ഒക്കെയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ സ്നേഹത്തിൻ്റെ ബലിയർപ്പണത്തിൽ നമ്മൾ സ്നേഹമില്ലാതെ ആ ബലി അർപ്പിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ഒരു കണ്ടുമുട്ടലായി നമ്മുടെ ബലിയർപ്പണം മാറണം. ആ ദൈവത്തോടും ആ പരസ്പരവുമുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു കണ്ടുമുട്ടൽ, അങ്ങനെ ആ സ്നേഹത്തിന് ശക്തി ആർജിക്കണം. അരൂപി ശക്തിയാണ് ആ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമ്മൾ അരൂപിയെ സ്വീകരിക്കുകയാണ്. ഈശോയുടെ അരൂപി, ആ പിതാവിൻ്റെ അരൂപി, പരിശുദ്ധ അരൂപി നമ്മൾ സ്വീകരിക്കുകയാണ്. ആ അരൂപി നമുക്ക് ശക്തി വരും, പകരും. എന്തിന്? ഈ സ്നേഹം ജീവിക്കുവാനായിട്ട്. അങ്ങനെ ജീവിക്കുവാനായിട്ട് ശക്തി നുകരുന്ന ഒരു ഉറവിടമായി സ്നേഹത്തോടുകൂടി ആ ബലി അർപ്പിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് ഇന്നത്തെ ആ സുവിശേഷവും ലേഖനവും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ രീതിയിൽ ജീവിക്കുവാനും ആ രീതിയിൽ നമ്മുടെ ബലിയർപ്പണം ആ സ്നേഹത്തിൻ്റെ ഒരു നവീകരണത്തിന് ഉപകരിക്കത്തക്ക വിധത്തിൽ ആ ബലിയർപ്പിക്കുവാനും ഒക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.